മാൾട്ടയിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും യാത്ര ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മെഡിക്കലിന് വേണ്ടിയിട്ട്, അതായത് സാധാരണ രീതിയിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി കൈകാര്യം ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത് മാൾട്ടയിൽ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ പോകേണ്ട മൂന്ന് ഹോസ്പിറ്റലുകൾ, ഇവിടെയുള്ള മെയിനായിട്ടുള്ള മൂന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ, ഒന്ന് സെൻറ് തോമസ് ഹോസ്പിറ്റൽ, ഒന്ന് ഡാവിൻജി ഹോസ്പിറ്റൽ, ഒന്ന് സെൻറ് ജെയിംസ് ഹോസ്പിറ്റൽ. ഇപ്പോൾ ഇത്തരത്തിലുള്ള മൂന്ന് ഹോസ്പിറ്റലിലേക്കാണ് സാധാരണ രീതിയിൽ ഒരു മെഡിക്കൽ എടുക്കേണ്ട ആളുകൾ മൂന്ന് പോകാറുള്ളത്. അതിനകത്ത് സെൻറ് തോമസ് ഹോസ്പിറ്റൽ ഇരിക്കുന്നത് മാർസ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേപോലെ സെൻറ് ജെയിംസ് ഹോസ്പിറ്റൽ ഇരിക്കുന്നത്, അവരുടെ രണ്ട് മെയിനായിട്ടുള്ള മെയിൻ ഹോസ്പിറ്റൽ സ്ലീമയിലും, അതേപോലെ അതിൻ്റെ അവരുടെ ഒരു ബ്രാഞ്ച് ഉള്ളത് സെയ്റ്റൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേപോലെ ഡാവിൻജി ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഹോസ്പിറ്റലിലേക്കാണ് സാധാരണ രീതിയിൽ മെഡിക്കലിനായിട്ട് നിങ്ങൾ ഫെസിലിറ്റൈസ് ചെയ്ത് പോകാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൾട്ടയിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരു ആശുപത്രിയിൽ പോകണം അല്ലെങ്കിൽ നമുക്കൊരാവശ്യം നടക്കണം എന്നുണ്ടെങ്കിൽ ഓടി അങ്ങ് ചെന്നിട്ട് എൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാത്തിനും നേരത്തെ കൂട്ടിയിട്ട് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കണം. അപ്പോൾ നേരത്തെ നിങ്ങൾ ആ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടണം, അവരുടെ ഒഫീഷ്യൽ നമ്പറുകളിലേക്ക് വിളിച്ചുകൊണ്ട് എനിക്ക് ഇന്ന ദിവസം മെഡിക്കൽ ഫെസിലിറ്റിക്കായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളുടെ ആളുകളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട് നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തു വയ്ക്കാൻ പറയുക. അപ്പോൾ അത്തരത്തിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ സാധാരണ രീതിയിൽ ഇവിടെ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങളുടെ ആവശ്യം നടത്തിയെടുക്കാനായിട്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം, നാട്ടിൽ നിന്ന് പോരുന്നതിന് മുൻപായിട്ട് ഏറെക്കുറെ 14 ദിവസം, രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ എത്തുന്ന ഡേറ്റിന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ബസ് കാർഡിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ബസ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ തലിഞ്ച എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴിയിട്ടാണ് ശരിക്കും ബസ് കാർഡുകളെല്ലാം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയപ്പെടുന്ന ആരെങ്കിലും മാൾട്ടയിലുണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾ വരുന്ന കൃത്യമായിട്ടുള്ള അഡ്രസ്സ്, അതേപോലെ നിങ്ങളുടെ ഫോട്ടോ, അതേപോലെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട്, അതേപോലെ നിങ്ങളുടെ ഒഫീഷ്യൽ നെയിംസും കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഫോട്ടോയും ഐഡൻറ്റിറ്റി പ്രൂഫും നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം 27 യൂറോയോളം പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പുതിയ ഒരു തലിഞ്ച കാർഡ് കിട്ടും. ഈ തലിഞ്ച കാർഡ് എടുക്കുന്നതുകൊണ്ടുള്ള മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ നിങ്ങളുടെ ഒരു ബസ് കാർഡ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് 1.5 യൂറോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്റർ സമയത്ത് 1.5 യൂറോയും സമ്മർ സമയത്ത്, ഇപ്പോൾ സമ്മറാണ്, സമ്മർ സമയത്ത് 2 യൂറോയും നിങ്ങൾ ഒരു ബസ് യാത്രയ്ക്ക് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറെക്കുറെ ഒരു 150 രൂപ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പേ ചെയ്തിട്ട് കിട്ടുന്ന നിങ്ങളുടെ വൗച്ചറിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ലിന് 2 മണിക്കൂർ വാലിഡിറ്റി ഉണ്ട്. അത് നിങ്ങളുടെ ബസ് കാർഡിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് 75 സെൻറ്റ് മാത്രമാണ് നിങ്ങളുടെ ഒരു തവണത്തെ യാത്രയ്ക്ക് ചിലവാകത്തുള്ളൂ. അപ്പോൾ 75 സെൻറ്റ് ചിലവാകുന്നത് മാത്രമല്ല, അതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാസത്തെ മാക്സിമം നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ ഈ തലിഞ്ച കാർഡ് ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 27 യൂറോ കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഒരു മാസത്തെ യാത്ര ഫ്രീ ആണ്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ ബസ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു പ്രോഫിറ്റബിളായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ തവണ 15 യൂറോ കൊടുത്താൽ 12 ജേണി ആണ് സാധാരണ രീതിയിൽ അലൗഡായിട്ട് കിട്ടാറുള്ളത്. അപ്പോൾ അതിനകത്ത് വരുന്ന മറ്റൊരു തകരാറും കൂടെ ഞാൻ പറയാം. ഇവിടുത്തെ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ബസ് കാർഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത്തരത്തിൽ മേടിക്കാൻ കിട്ടുന്ന ബസ് കാർഡുകൾ എടുത്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു പ്രശ്നം പറയാം. കാരണം ഞാൻ 15 യൂറോ കൊടുത്തിട്ട് ഇതേപോലെ ഒരു കടയിൽ നിന്ന് ബസ് കാർഡ് മേടിച്ചു. അപ്പോൾ അവർ ബില്ലും തന്നില്ല, ആ ബസ് കാർഡ് മാത്രമേ ഉള്ളൂ, പുതിയ കാർഡാണ്, നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഓരോ ജേണിയിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതി വരും എത്ര ജേണി നമുക്ക് ബാലൻസ് ഉണ്ട്, എന്ത് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ എൻ്റെ 2 ജേണി കഴിഞ്ഞ് 3ാമത്തെ ജേണിക്ക് ആ കാർഡ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ, അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ 15 യൂറോ എന്ന് പറയുമ്പോൾ
10,200 രൂപ മുടക്കിയിട്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ 1,200 രൂപ മുടക്കി രണ്ട് യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വർക്ക് ചെയ്യാണ്ടായപ്പോൾ ഞാൻ ഇവരുടെ വലട്ടയിലുള്ള ഓഫീസിൽ പോയിട്ട് ഞാൻ ഈ കാർഡ് മാറ്റി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ബില്ല് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കടയിൽ നിന്ന് മേടിച്ചത് കൊണ്ട് എൻ്റെ കയ്യിൽ ബില്ലുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ പുതിയതായിട്ട് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ഈ ബസ് ടെർമിനലിലുള്ള അവരുടെ കാർഡുകൾ വിൽക്കപ്പെടുന്ന സ്ഥലത്തു നിന്ന് ബില്ല് കൊടുത്തിട്ട് ബില്ല് പേ ചെയ്ത ബില്ല് സൂക്ഷിച്ചു വെച്ചിട്ട് ആ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും തകരാറ് കൊണ്ട് അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അത്തരത്തിലുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഓരോ യാത്രയ്ക്കും നമുക്ക് കൃത്യമായിട്ടുള്ള ഡെസ്റ്റിനേഷനും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥലം നിങ്ങൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷനാണ് അയച്ച് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനകത്ത് സെലക്ട് ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് തലിഞ്ചയുടെ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വരും, ടാക്സി ആണോ ബസ്സാണോ അതോ വാക്കിംഗ് ആണോ വരുന്നതെന്ന് നോക്കുമ്പോൾ ബസ് സെലക്ട് ചെയ്യുക. ബസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഏതെല്ലാം ബസ് നമ്പേഴ്സാണ് ആ റൂട്ടിൽ പോകുന്നതെന്ന് കൃത്യമായിട്ട് ആ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ബസ് സ്റ്റോപ്പിലോട്ടുള്ള റോഡ് നടക്കാനുള്ള വഴിയും കൂടി അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഡയറക്ഷനിൽ അതിൻ്റെ കോമ്പസും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ നടക്കേണ്ട വഴി അത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്നെത്തിക്കും. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതെല്ലാം നമ്പർ ബസ്സിന് കയറണം എന്നുള്ളത് കാണിക്കും. ആ ബസ്സിൽ കയറുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ പോകുന്ന ഓരോ ബസ് സ്റ്റോപ്പുകളും നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കൃത്യം എത്തേണ്ട സ്റ്റോപ്പ് എത്തുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എഴുതി കാണിക്കും. ആ എഴുതി കാണിക്കുമ്പോൾ നമുക്കവിടെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ വിളിച്ച് പറയുകയൊന്നും വേണ്ട, ബസ് നിർത്തുമ്പോൾ നമ്മളതിൻ്റെ സ്റ്റോപ്പിന് വേണ്ടിയിട്ട് റെഡ് ബട്ടൺ എല്ലാ ബസ്സുകളിലും എല്ലാ ബസ്സിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾക്ക് ഇറങ്ങിയാൽ മതി. ബസ്സിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ബസ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ നിങ്ങൾ ആ കാർഡ് പഞ്ച് ചെയ്തിട്ടാണ് ബസ്സിലേക്ക് കയറുക. തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ പഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ബസ് കാർഡ് പഞ്ച് ചെയ്യണം, ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നടക്കേണ്ട വഴിയും കൂടി അതിനകത്ത് ഗൂഗിളിൽ തന്നെ നമ്മൾ കാണിച്ചു തരും, നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥലത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ ടാക്സിയാണ് നിങ്ങൾ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സി, ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ബോൾട്ട് എന്ന് പറയുന്ന ടാക്സിയും അതേപോലെ യൂബറും ആണ് ഉപയോഗിക്കുന്നത്. യൂബർ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ബോൾട്ടിൽ ഞാൻ ഈ ഓരോ ആപ്ലിക്കേഷനും കൂൾവി പൂൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടാക്സി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡെസ്റ്റിനേഷൻ അടിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ലാഭകരം അതിനകത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. സാധാരണ രീതിയിൽ ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മാൾട്ടയുടെ ഒരു പ്രോപ്പർ കൾച്ചർ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞത് 1 യൂറോ എങ്കിലും ആ ഡ്രൈവറിന് ടിപ്പ് കൊടുക്കുന്ന ഒരു ശീലം ഇവിടെയുണ്ട്, 1-ഓ 2-ഓ യൂറോ. അപ്പോൾ ആ അത്തരത്തിലുള്ളൊരു കാര്യം, നമ്മുടെ വണ്ടി ഓടിച്ച് നമ്മളെ നമ്മുടെ ആ ഡെസ്റ്റിനേഷനിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഇതായിട്ട്, അപ്പോൾ അതിനെ വലിയ, അയ്യോ ഞാൻ 80 രൂപയാണ് കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അതിനെ വലിയ മോശമായിട്ടൊന്നും കരുതണ്ട. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 1 യൂറോ അവർക്ക് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവനാവാൻ പോകുന്നില്ല, അവർ അതുകൊണ്ട് കോടീശ്വരനും ആവാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ ഓരോ വയറുകൾ ജീവിച്ചു പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. അതേപോലെ നിങ്ങൾ ഈ ഡെലിവറി ബോയ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അതായത് നിങ്ങൾ ഓൺലൈൻ വഴിയിട്ട് ബുക്ക് ചെയ്ത് മേടിക്കുന്ന നിങ്ങളുടെ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾ, ഏത് ഭാഷക്കാരനായിക്കോട്ടെ ഏത് നാട്ടുകാരനായിക്കോട്ടെ, ഇവരെല്ലാം ജോലി ചെയ്യുന്നത് ബേസിക് സാലറിയുടെ ബേസിലാണ്. അപ്പോൾ ഇവർക്ക് പറ്റുമെങ്കിൽ 1-2 യൂറോ ഒക്കെ നിങ്ങൾ ടിപ്പ് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. കാരണം ഇത്തരത്തിൽ നമുക്ക് ഒരു മാസത്തിൽ ഒരു 3-ഓ 4-ഓ വട്ടം അല്ലെങ്കിൽ ഒരു 2-3-ഓ വട്ടം ഒക്കെ നമ്മൾ ഒരു ഫുഡ് ഓർഡർ ചെയ്യുന്ന ആളുകൾ, അപ്പോൾ നമുക്ക് ആ 2 വട്ടം 2 യൂറോ വെച്ച് 4 യൂറോ പോകുന്നുള്ളൂ. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതമല്ലേ അത്. അപ്പോൾ അവർക്ക് അത് പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഒരു ചെറിയ എമൗണ്ട് കിട്ടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. അതുകൂടാതെ തന്നെ ഞാൻ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ബസ് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൾച്ചറാണ്.
നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ബസ്സിൽ കയറുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ആ ഡ്രൈവറുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക, ഒരു ഹായ് പറയണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് താങ്ക് യു എന്നൊരു വാക്ക് നിങ്ങൾ പറയണം. കാരണം നിങ്ങളെ ഒരു യാത്രയിൽ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം വരെ സേഫായിട്ട് എത്തിച്ച ആ ഡ്രൈവറോട് കാണിക്കണ ഒരു നന്ദിയാണ്. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അത് നമ്മുടെ ഒരു കൾച്ചറായിട്ട് മാറ്റണം എന്നുള്ള ഒരു കാര്യമാണ്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് ഇത് വ്യാപകമായിട്ട് കാണുന്നത്. അതായത് എല്ലാ ആളുകളും ഇവിടുത്തെ കൂടുതലും യങ്സ്റ്റേഴ്സിനെ കൂടാതെ കുറച്ച് വയസ്സായിട്ടുള്ള ആളുകൾ ഇവർ ബസ്സിൽ കയറുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അവർ ബസ്സിൽ കയറുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു കൊന്ത ഉണ്ടാവും. അതുകൂടാതെ തന്നെ ബസ്സിൽ കയറുമ്പോൾ തന്നെ അവർ പിതാവിനും പുത്രനും ഇങ്ങനെ എത്തിച്ചിട്ടാണ് അവർ കയറുന്നത്. അത് കൂടാതെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അവർ ഇറങ്ങുമ്പോൾ അവർ നന്ദി പറഞ്ഞിട്ടാണ് അവർ ആ ബസ്സിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബസ് ഓടിക്കുന്ന ഡ്രൈവറിന് ഒരു പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടാണ് അവരിറങ്ങിപ്പോവുക. ആവശ്യമില്ലാത്ത കാര്യത്തിന് വണ്ടി ഓടിക്കുന്ന ആളുകളെ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യിക്കരുതെന്നുള്ള ഒരു അപേക്ഷ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയട്ടെ. കാരണം അവർ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ജോലി ചെയ്യുമ്പോൾ അവരുടെ മുഷിപ്പുണ്ടാവും. ആ മുഷിപ്പിൻ്റെ ഇടയിൽ നമ്മളുടെ ഒരു ചൊറിയും കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ദിവസം മോശമാവും. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. മറ്റുള്ള ആളുകൾക്ക് നല്ല ദിവസങ്ങൾ, എന്നാ പറയുക, നല്ല ദിവസങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെയും സന്തോഷമുള്ള ദിവസമാവട്ടെ, അവരുടെയും സന്തോഷമുള്ള ദിവസമാവട്ടെ, നല്ല ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം, ബൈ.